ഇന്ന് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈസി പുളിയിഞ്ചി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അര കിലോ ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. അപ്പോൾ അതവിടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ കുതിരക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിനകത്തേക്ക് അരിച്ച് ചേർക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പുളിയുടെ ഒരു പച്ച മണമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ പുളിവെള്ളം ഏകദേശം ഒന്ന് വറ്റി വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര പനി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഒന്നര അച്ച് ശർക്കര മുക്കാൽ കപ്പ് വെള്ളത്തിൽ പാനിയാക്കി എടുത്തിരിക്കുന്നതാണ്. അത് അരിച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിന് ഇതിനകത്ത് കടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇതിപ്പോൾ നല്ല വെള്ളം പോലെയുള്ള ഇരിക്കണേ, അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ടത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് താളിച്ചിടാൻ വേണ്ടി സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർക്കാം. അതിലേക്ക് കുറച്ച് കടുകിടാം, രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് നമ്മുടെ ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു പാകത്തിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇന്നലെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.